ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചോയ്സ് ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ് റെസിപ്പി ആയിട്ടാണ് പുഡിങ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതായത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഈ പുഡിങ് റെസിപ്പി പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നമുക്ക് പുഡിങ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് ഗ്രാം ചൈനാഗ്രാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം അപ്പോൾ ഈ ചൈനാ ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് വേറെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ പുഡിങ് തയ്യാറാക്കുമ്പോൾ രണ്ട് അടുപ്പിലായിട്ട് ഇതുപോലെ ഒരേ ടൈമിൽ ഇത് തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ പാൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലോട്ട് രണ്ട് ടീസ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ് നിർബന്ധമൊന്നുമില്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഇട്ട് കൊടുക്കാം ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പിസ്താസൻസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ടൈഗറിൻ്റെ പിസ്താസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ആദ്യം രണ്ട് ഡ്രോപ്പ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ കളറ് കുറച്ച് കമ്മിയായതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു നാല് ഡ്രോപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്ത എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും പിന്നെ ഈ ഒരു ഗ്രീൻ കളറ് കിട്ടൂല വൈറ്റ് കളർ ആയിരിക്കും എന്നുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചൈനഗ്രാസ് ഒക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ ഈ പാലിലോട്ട് ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കുമ്പോൾ പാലും ചൈനാഗ്രാസിന്റെ മിക്സും ഒരേ ഒരു ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഈ പാലും ചൈനാഗ്രാസും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പുഡിങ്ങിന്റെ ട്രൈയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത് ഈ പുഡിങ്ങിൻ്റെ ഡ്രൈലോട്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ കുറേ എയർ ബബിൾസ് അതിൻ്റെ മുകളിലുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി പൊട്ടിക്കാൻ നോക്കി അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുഡിങ് സെറ്റായി വരുന്ന സമയത്ത് ഒരു ഭംഗി കുറവായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ ഒരു പുഡിങ്ങ് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എക്സ്ട്രാ ഞാനൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ നിങ്ങൾ പുഡിങ് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കണവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് കാണിക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുഡിങ്ങ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ താങ്ക്